നമസ്കാരം. മലയാള സാഹിത്യത്തിലെ നോവലിസ്റ്റുകളെ പരിചയപ്പെടുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പരിചയപ്പെടാൻ പോകുന്ന സാഹിത്യകാരനാണ് വിലാസിനി. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മൂർഖനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ. ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കാഞ്ചേരി എന്ന സ്ഥലത്തെ കരുമത്ര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്, വടക്കാഞ്ചേരിയിലെ കരുമത്ര എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഒരു കാലത്ത് വിദേശത്ത് ജോലി തേടി പോകുന്ന ആളുകളുടെ പറദീസിയായിരുന്നു സിംഗപ്പൂർ. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് അവിടെ ബ്രിട്ടീഷുകാരുടെ സങ്കേതമായിരുന്നു. ധാരാളം പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ധാരാളം കപ്പലുകളും ഒക്കെ അടുക്കുന്ന ഒരു സ്ഥലം. പഴയ ബർമ, മലയ, സിംഗപ്പൂർ, കോലാലംപൂർ അങ്ങനെയൊക്കെയുള്ള ആ സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു. അവിടെ ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിംഗപ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള അവിടെയാണ് കൃഷ്ണൻകുട്ടി മേനോൻ എന്നറിയപ്പെടുന്ന, സോറി, വിലാസിനി എന്നറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടി മേനോൻ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സിംഗപ്പൂർ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിലും, നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, നോവലുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാം ലോകമായത് മഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാൻകാർ സിംഗപ്പൂർ പിടിച്ചടക്കുകയുണ്ടായി. സൂര്യനസ്തമിക്കാത്ത രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ ചരിത്രത്തിൽ ദയനീയമായ പരാജയത്തിന് വിധേയമാക്കിയ രാജ്യമാണ് ജപ്പാൻ. ഈ ജപ്പാൻ്റെ ജാപ്പനീസ് അധിനിവേശം ഒക്കെ ഇദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നാം വായിക്കാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ നോവലുകളെല്ലാം ചെറുനോവലുകൾ ഒന്നും തന്നെ ഇയാളുടെ ചെറു നോവലുകളൊന്നും തന്നെ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ ദൈർഘ്യമുള്ള നോവലുകളാണ്, നീണ്ട നോവലുകളാണ്. ഇദ്ദേഹം 7 നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ള നോവലാണ് നിറമുള്ള നിഴൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നോവലാണ് നിറമുള്ള നിഴൽ. ഇതും സിംഗപ്പൂർ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ഇവിടെ നിന്ന് ജോലി തേടി പോകുന്ന രാഘവൻ നായർ. രാഘവൻ നായർ അവിടെ ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ ഒരു ഓവർസിയറായി പഴയ കാര്യസ്ഥനെ പോലെ ജോലി ചെയ്യുന്നു. അവിടെ ഒരുപാട് മലയാളികളുണ്ട്. അവിടെ കൂലിപ്പണിക്കാരായിട്ട് വരുന്ന തമിഴന്മാർ, ഇന്ന് സിംഗപ്പൂർ ധാരാളം തമിഴന്മാരുണ്ട്, അവിടെ മുരുകൻ്റെ അമ്പലം പോലും ഉണ്ട്. ഇന്ന് ഗൾഫുകാരുടെ, ഇന്ന് മലയാളിയുടെ പ്രതീസ 70 മലയാളിയുടെ പ്രതീസ എന്നൊക്കെ പറയുന്നത്, 80 മലയാളിയുടെ പ്രതീസയായിരുന്നു ഗൾഫ്. അതുപോലെ രണ്ടാം ലോകമായുദ്ധ കാലഘട്ടത്തിന് മുമ്പ് സിംഗപ്പൂരായിരുന്നു മലയാളികളുടെ പറദീസ്. നല്ല ശമ്പളമുള്ള ജോലിയാണ്. പക്ഷേ രാഘവൻ നായർ സ്വഭാവത്തിൽ ശുദ്ധിയുള്ളവനല്ല. രാഘവൻ നായർ നാട്ടിൽ പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയ ആളായിരുന്നു. രാഘവൻ നായർ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് സിംഗപ്പൂരിലെത്തുകയും സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന തമിഴ് തൊഴിലാളിയുടെ മകളെ തൻ്റെ വീട്ടുജോലിക്കാരെ നിർത്തുകയും അവളിൽ ബീജാവാപം ചെയ്ത് അവളെ ഗർഭിണിയാവുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യും. പിന്നെ നാട്ടിൽ നിന്ന് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരും. ലക്ഷ്മിയിലുണ്ടാവുന്ന ആൺകുട്ടി ഈ തമിഴത്തി പെണ്ണായിട്ടുള്ള
ജോലിക്കാരിയിലുണ്ടാവുന്ന ആൺകുട്ടിയും ഇയാൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയിലുണ്ടാവുന്ന മകളും യഥാർത്ഥത്തിൽ ഒരച്ഛൻ്റെ മക്കളാണ്, സഹോദരൻ സഹോദരി. അമ്മമാർ വേറെയാണെന്ന് മാത്രം. പക്ഷേ അവർ കഥയിൽ അവസാനം ആ അർദ്ധ സഹോദരനും അർദ്ധ സഹോദരിയും പ്രേമഭദ്രാവുകയും രാഘവൻ നായരുടെ ഇഷ്ടത്തിനെതിരായി ഒളിച്ചോടി പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. പക്ഷെ ഇയാളുടെ ഭാര്യ ഇതിനെ എതിർക്കുന്നില്ല, കാരണം അവൾക്കറിയാം ഇയാൾ ഒരു അസന്മാർഗിയാണ്. രാഘവൻ നായർ അതുപോലെ തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും രാഘവൻ നായർ ചതിക്കുകയാണ് ചെയ്യുന്നത്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. രാഘവൻ നായരിലൂടെയാണ് ഈ നോവൽ പോകുന്നത്. രാഘവൻ നായർ ഇതിൽ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ വരെ ബലാത്സംഗം ചെയ്യുകയും ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. സിംഗപ്പൂർ ജീവിതാനുഭവങ്ങളുടെ നല്ലൊരു നേർക്കാഴ്ചയാണ് നിറമുള്ള നിഴൽ. അടുത്ത നോവലാണ് തുടക്കം. സിംഗപ്പൂർ പശ്ചാത്തലമായിട്ടുള്ള ഒരു നായർ കുടുംബത്തിലെ പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ, ഒരു അന്യജാതിയിൽപ്പെട്ട യുവാവിനെ സ്നേഹിക്കുന്നു. ഈ കഥാപാത്രം അതീവ സുന്ദരിയാണ്. ഇവളുടെ അച്ഛന് ഈ ബന്ധം ഇഷ്ടമില്ല. അച്ഛൻ അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ നല്ലൊരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനല്ല. ഇത് മകളോട് പറയുമ്പോൾ മകൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. മകളുടെ അന്ധമായ ഈ പ്രേമം അവളുടെ ഭാവി നശിപ്പിക്കുമെന്നോർത്ത് ഒരിക്കൽ ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ഒരു നദിയിൽ ഉപേക്ഷിക്കുകയും നദിയുടെ തീരത്ത് ഉപേക്ഷിക്കുകയും ചെയ്യും. അത് കണ്ടെടുക്കുകയും അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. തുടർന്ന് ഇവളെ ഇവളുടെ അമ്മയും ഇവളുടെ മറ്റ് സഹോദരന്മാരും സഹോദരങ്ങൾ ഇവിടെ വെറുക്കുകയും ചെയ്യും. ഇവളെ ഒറ്റപ്പെട്ടു പോകുന്നു. ആ ഒറ്റപ്പെടലാണ് ഈ നോവലിൽ കാണിക്കുന്നത്. ഇവൾ തൻ്റെ ജീവിതം നശിച്ചു പോയെന്നും ഇനി തനിക്ക് ഈ ശരീരം കൊണ്ട് ആവശ്യമില്ലെന്നും കരുതി ഇവൾ പല ബന്ധങ്ങളിലും ചെന്ന് ചാടും. മദ്യത്തിലും തൻ്റെ കുറ്റബോധം മറക്കാൻ പിതാവും കാമുകനും നഷ്ടപ്പെട്ട ഇവൾ പലപ്പോഴും ഒരു വിഭ്രാന്തിയിൽപ്പെട്ട് കൂടലും. പക്ഷേ ഈ കഥാപാത്രം ആത്മഹത്യ ചെയ്യുകയോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുകയോ വേശ്യാവൃത്തിയിലേക്ക് നീങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കഥാപാത്രം അവസാനം ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഒരു മോഡലായി പാരീസിൽ തുടർന്ന് ജീവിക്കാൻ ഉള്ള തീരുമാനം എടുക്കുന്നു. അത് ആ സിംഗപ്പൂർ അനുഭവങ്ങൾ മലയാളികൾ ആ കാലഘട്ടത്തിൽ ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രമേയമായിരുന്നു തുടക്കം. സ്ത്രീ സമൂഹത്തിൽ അത്രയധികം വ്യാപരിക്കാത്ത കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ളൊരു നോവലാണ് വിലാസിനിയുടെ എം കെ മേനോൻ്റെ തുടക്കം എന്ന നോവൽ. കുറച്ച് ദൈർഘ്യമേറിയ നോവലാണ് ഊഞ്ഞാൽ. വിജയൻ തൻ്റെ ബന്ധത്തിൽപ്പെട്ട മുറപ്പെണ്ണെന്ന് പറയാനാവില്ലെങ്കിലും തന്നെക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലുള്ള സ്വന്തം ബന്ധത്തിൽപ്പെട്ട വിനോദിനി വിനു എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവരുടെ ബന്ധത്തെ വീട്ടുകാർ എതിർക്കുന്നു. വിനോദിനിക്ക് വിജയനോട് അടങ്ങാനാവാത്ത പ്രേമപാരവശ്യമുണ്ട്. പക്ഷേ അവൾ നിസ്സഹായിയാണ്. വിജയന് തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനാണ്. അവസാനം അവൾ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും. താൻ ഒന്നുമല്ല ആരുമല്ല, തനിക്ക് പണമില്ല,
തനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് വയസ്സ് വ്യത്യാസമോ ഈ ഒന്നും തന്നെ പ്രശ്നമാവില്ലെന്ന് വിജയൻ അറിയാം. മനസ്സുകൊണ്ട് മടുത്ത് പണമാണ് വലുതെന്ന് കരുതി സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് പണമുണ്ടാക്കാനുള്ള യത്നത്തിലേർപ്പെടുന്നു. അവിടെയുള്ളൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുന്നു. ആ പെൺകുട്ടി ഇയാളെ പ്രേമിക്കുന്നതാണ്. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. എങ്കിലും ഈ മനസ്സിൽ വിനുവിനെ കൊണ്ടു നടക്കുന്ന വിജയൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും അവളെ വീണ്ടും കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയും അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇയാൾ തിരിച്ചു വരുന്നു. ഇയാൾക്ക് അവിടെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ വേദന ആ സ്ത്രീക്കും ഉണ്ടാവുമല്ലോ എന്നോർത്ത് നായകൻ്റെ അപേക്ഷകളെ തള്ളിക്കളയുന്നു. അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടാനും അവിടെ നിന്ന് സിംഗപ്പൂർക്ക് കടക്കാനുമായിരുന്നു പദ്ധതി. അവിടെ ഒരു കത്ത് എഴുതി വെച്ച് നായിക പോകുന്നു, നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഹൃദയം നശിപ്പിക്കാതിരിക്കൂ, അവളെ സ്വീകരിക്കൂ. അങ്ങനെ അവസാനിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഒരു ഒന്നാം തരം നോവലാണ് വിലാസിനിയുടെ ഊഞ്ഞാൽ. വിലാസിനിയുടെ മറ്റൊരു നോവലാണ് ചുണ്ടലി. ഇതിലെ കഥാപാത്രമാണ് ശശി. മറ്റൊരു കഥാപാത്രമാണ് സുനിൽ. സുനിലിനൊരു കാമുകിയുണ്ട്. സുനിൽ കാണാൻ സുമുഖനും ഊർജ്ജസ്വലനും ശാരീരികമായും മാനസികമായും ശശി എന്ന കഥാപാത്രത്തേക്കാൾ നോവലിൽ തിളങ്ങി നിൽക്കുന്നൊരു കഥാപാത്രമാണ്. ഒരിക്കലും ഒരു യന്ത്ര ഊഞ്ഞാലിൽ കയറുന്നിടെ വഴുതി വീണ് സുനിൽ കൊല്ലപ്പെടുന്നു. താനാണ് സുനിലിനെ സഹായിക്കാതിരുന്നത്, താനാണ് സുനിലിനെ കൊന്നത് എന്നൊരു ചിന്ത ഈ കഥാപാത്രത്തിന് ഉള്ളിലുണ്ടാകും. ഇതിന് ഉപോത്ബലകമായി ഇയാൾക്ക് ഉണ്ടാവുന്ന ഈ ചിന്തയുടെ കാരണം ഇയാളിലുള്ള അപകർഷതാബോധമാണ്. താൻ സുനിലിനോളം സൗന്ദര്യവാനോ സ്ത്രീകളെ ആകർഷിക്കാൻ തക്ക ശാരീരിക ശേഷിയുള്ളവനോ ധൈര്യവാനോ ഒന്നുമല്ല. എങ്കിലും കുറ്റബോധം കൊണ്ട് ഇയാൾ നീറുന്നുണ്ട്. ഈ കുറ്റബോധം ഈ നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ താനൊരു ചുണ്ടലിയാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തി അധമബോധത്തിൻ്റെ ഉടമയായ ആണ് ഈ കഥാപാത്രം ശശിക്കുട്ടൻ. സുനിൽ ഈ കഥയിൽ ഓർമ്മകളിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, ശശിക്കുട്ടൻ്റെ ഓർമ്മകൾ. ഈ നോവലിൽ സുനിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് നോവൽ ശശിക്കുട്ടൻ്റെ ഓർമ്മകളിലൂടെ വരുന്നത്. താൻ ചെയ്ത തെറ്റായോ കുറ്റബോധം അങ്ങനെയുള്ള മാനസിക വ്യാപാരങ്ങളാണ് ഈ നോവൽ ചിത്രീകരിക്കുന്നത്. എം കെ മേനോൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് ഇതൊക്കെ. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ സിംഗപ്പൂർ മലയ ആ ഭാഗങ്ങളാണ് ഈ നോവലുകളുടെ ഒക്കെ പശ്ചാത്തലം. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നോവലാണ്, വലിയ നോവലാണ് ഇണങ്ങാത്ത കണ്ണികൾ. ഇതും ഏകദേശം ആ പരിസരങ്ങളിൽ തന്നെ വരുന്ന ഒരു നോവലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ളത് ഇപ്പോൾ അഞ്ചോളം നോവലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടലി, ഊഞ്ഞാൽ, തുടക്കം, നിറമുള്ള നിഴലുകൾ, ഇങ്ങനെ അഞ്ചോളം നോവലുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ളൊരു നോവൽ യാത്രാമുഖം എന്നൊരു നോവലാണ്. ആ നോവലിൻ്റെ പ്രതി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷെ അത് വിപണിയിൽ ലഭ്യമാണ്. എല്ലാ കടകളിലും കിട്ടിയെന്ന് വരുന്നില്ല, ലഭ്യത കുറവുണ്ട്, പക്ഷെ ലഭ്യമാണ്. ആ കൃതിയും ചേർത്ത്, അതിനെനിക്ക് വായിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ല, ആ കൃതിയും ചേർത്ത് 6 നോവലുകൾ തികഞ്ഞു. ഇനിയുള്ളത് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് അവകാശികൾ. അതൊരു ബൃഹത് നോവലാണ്, അത് ഒരു പുസ്തകമായിട്ട് അച്ചടിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ ബൃഹത് നോവലുള്ളത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം മറ്റ് നോവലുകൾ എഴുതാൻ സാധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം അത് 4 വാല്യങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏകദേശം 3500 രൂപയോളം വരുന്ന
വലിയൊരു നാല് പുസ്തകങ്ങളുടെ സെറ്റാണ് അത്. അതിൽ വേലുണ്ണിക്കുറുപ്പിൻ്റെ ജീവിതമാണ് ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബവൃക്ഷമൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ആ വാല്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അവകാശികൾ, വാല്യം ഒന്ന്. കഥാപാത്രങ്ങൾ: വേലുണ്ണിക്കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ കുടുംബവൃക്ഷം, മറ്റ് ഇത്, ഒരു തലമുറയല്ല ഒരു മൂന്ന് നാല് തലമുറയുടെ കഥ പറയുന്നു. നാല് വാല്യങ്ങളിലായി ഒറ്റ നോവലാണ് അവകാശികൾ. ഇന്ത്യയിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള, ലോകത്തിലേന്ന് പറയാൻ പറ്റില്ല, അതിലും വാല്യങ്ങളുള്ള പേജുകളുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിരിക്കാം, എങ്കിലും ഇന്ത്യൻ ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ നോവലാണ് അവകാശികൾ. മലയാളത്തിൽ തന്നെ ഇത്രയും ദൈർഘ്യമേറിയ ഒരു നോവൽ ഇല്ല. ഇത് ഒരു നോവലാണ്, പക്ഷെ നാല് പുസ്തകങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ഒന്നാം ഭാഗം, വാല്യം ഒന്ന്. ഇത് വാല്യം രണ്ട്, അതിൻ്റെ തുടർച്ച. ഇത് വാല്യം മൂന്ന്, അതിൻ്റെ തുടർച്ച. ഇത് വാല്യം നാല്, അതിൻ്റെ തുടർച്ച. ഇങ്ങനെ നാല് വാല്യങ്ങളിലായിട്ട് വേലുണ്ണിക്കുറുപ്പിൻ്റെയും മറ്റ് കഥാപാത്രങ്ങളായ ഒരു ബൃഹത് നോവലാണ് അവകാശികൾ. പല ലൈബ്രറികളിലും ഇത് ഒരു റഫറൻസ് പോലെയൊക്കെ വയ്ക്കുന്നത് കാണാം, പക്ഷേ ഇത് വിപണിയിൽ ലഭ്യമാണ്. 3500 രൂപയോളം ഇപ്പോൾ ഈ സെറ്റിന് വിലയുണ്ട്. ഇതിൻ്റെ മുൻ എഡിഷന് 2500 രൂപയോളം വന്നിരുന്നു, ഇപ്പോൾ 1000 രൂപയോളം വർദ്ധിച്ചിരിക്കുന്നു. ഇനിയുള്ള എഡിഷനിൽ അതിലും കൂടുതൽ വർദ്ധിക്കും. ഇത് ധാരാളം പൈസ ചിലവ് ചെയ്ത് ഈ നാല് പുസ്തകങ്ങൾ വായിച്ചെടുക്കണമെങ്കിൽ ഒരു മാസം, ഒന്നര മാസം ഇരുന്ന് വായിച്ചാലും വരും. അപ്പോൾ അത്രയും പൈസ, ധനവും പൈസയും ചിലവഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 7 നോവലുകളിലാണ് വിലാസിനിയുടെ നോവൽ പ്രപഞ്ചം നിറഞ്ഞു കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ, നിരൂപണ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെയാണ്. ചെറുകഥകളോ മറ്റു കാര്യങ്ങളോ കുറവാണ്. നോവൽ തന്നെയാണ് അയാൾക്ക് സമയം ചെലവഴിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ട്രാൻസ്ലേഷനുകളുണ്ട്, പരിഭാഷകളുണ്ട്. രണ്ട് പരിഭാഷകളാണ് ഉള്ളത്. ഒന്ന്, ഒരു ജാപ്പനീസ് എഴുത്തുകാരനായ യസുനാറി കവബാത്തയുടെ സഹശയനം. ഒരു സ്ഥലത്ത് കുറേ പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുന്നു. അവർ അവരറിയുന്നില്ല 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 അവരെ നഗ്നരായി കിടക്കുന്നു. അവരോടൊപ്പം കിടന്നുറങ്ങാൻ കുറേ കിഴവന്മാർ, പണക്കാരായ കിഴവന്മാർ വരുന്നു. അതിലൊരാളാണ് കിഴവൻ ഫെഗുച്ചി. അതിലൊരു പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ ഓവർഡോസ് മൂലം കൊല്ലപ്പെടുന്നു. അവളുടെ ശവം അവിടെ നിന്ന് മാറ്റുന്നു. തുടർന്ന് തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി ഉറങ്ങാൻ ഫെഗുച്ചിക്ക് സാധിക്കാതെ വരുന്നു. അതൊക്കെ തുടർന്നുള്ള കഥകളാണ്, അത് തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് അതിൽ ചിത്രീകരിക്കുന്നത്. യസുനാറി കവാബാത്ത എന്ന ജാപ്പനീസ് എഴുത്തുകാരൻ്റെ സഹശയനം എന്ന നോവൽ, അത് വിവർത്തനം ചെയ്തത് വിലാസിനിയാണ്. പിന്നെയുള്ളൊരു വിവർത്തനം എന്ന് പറയുന്നത് കുരുടൻ മൂന്നാം. പേർഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള സാദിഖ് ഹിയാത്തിൻ്റെ കുരുടൻ മൂങ്ങ എന്ന പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ പൈഡ്രോ മാരോ എന്നൊരു കൃതി ഇയാൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് വിവർത്തനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. പിന്നെ കുറേ ഉപന്യാസങ്ങൾ, കതിർമണി, സ്വലേഖ, അങ്ങനെ കുറേ ഉപന്യാസങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇതാണ് വിലാസിനിയുടെ സാഹിത്യ പ്രപഞ്ചം. മറ്റൊരു സാഹിത്യകാരൻ്റെ ലഭ്യമായ കൃതികളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ നമസ്കാരം.